ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻജസ് കിച്ചൺ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്, ഉരുളക്കിഴങ്ങ് പായസം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഇതിനായി ഞാനൊരു അര കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കണം. പായസം ശരിയാക്കാനായിട്ട് ആദ്യം തന്നെ പുഴുങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെയിറ്റ് ഇടാതെ അടച്ച് വെച്ച് ഏകദേശം ഒരു 20 to 30 minutes നമ്മൾ വേവിച്ചെടുക്കണം. അതായത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണം. എന്നിട്ട് അത് ഇളം ചൂടോടുകൂടി തന്നെ, വെന്തതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ ഞാനതിൻ്റെ ആ തോല് മുഴുവൻ എടുത്ത് കളയും. എന്നിട്ട് ഉരുളക്കിഴങ്ങിനെ തോലെടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് ഈ ഉരുളക്കിഴങ്ങിനെ മൊത്തം ഒന്ന് കുടച്ചെടുക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം, പക്ഷേ അപ്പോൾ അങ്ങ് പേസ്റ്റ് പോലെയാകും. അതേസമയം സ്പൂൺ വെച്ച് ഉടക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ തരികൾ നമ്മുടെ നാവിലിങ്ങനെ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും എടുത്താൽ എടുത്തതിന് ശേഷം ഞാൻ കുക്കിങ്ങിലോട്ട് തിരിയാണ്. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായ ശേഷം അതിലേക്കൊരു 3 teaspoons നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഒരു 1.5 tablespoons അണ്ടിപ്പരിപ്പിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പോരും. എന്നിട്ട് ബാക്കി നെയ്യിലേക്ക് ഒരു 1.5 tablespoon ബദാം പരിപ്പ്, അതിങ്ങനെ ചെറുതായി നുറുക്കിയതാണ്, അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1 tablespoon കിസ്മിസ്, ഇതും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഗാർണിഷായിട്ട് ചേർക്കുന്നതാണ് പായസത്തിലേക്ക്. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാര. ഇത് ഏകദേശം ഒരു 350 grams ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതിൻ്റെ പകുതി പഞ്ചസാര ഞാൻ ആദ്യം ഈ ബാക്കിയുള്ള നെയ്യിലോട്ട് ചേർത്ത് കാരമലൈസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാനിനി കാരമലാക്കും. അപ്പോൾ നമ്മുടെ പാൽപ്പായസിനൊക്കെ കിട്ടുന്ന കണക്കത്തെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, കാരമലാക്കുന്നത്. എന്നിട്ട് ഈ സമയത്ത് തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും അതിലോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ പായസത്തിന് എത്ര കളർ വേണോ അതിനനുസരിച്ച് നമുക്ക് കാരമലൈസിൻ്റെ കളറ് ചെയ്യാവുന്നതാണ്. പക്ഷേ കരിഞ്ഞു പോകാതെ നോക്കണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരും പായസത്തിന്. അപ്പോൾ ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ, പഞ്ചസാര, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേഗം തന്നെ ആ പഞ്ചസാര ഇതിൽ അലിഞ്ഞു ചേരും. എന്നിട്ട് അത് ആ പഞ്ചസാര അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, അതായത് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കാരമലിലിട്ടിട്ട് ഈ ഷുഗറിനെ ഉരുളക്കിഴങ്ങിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ കാരമലിൻ്റെ ഫ്ലേവറെല്ലാം ഉരുളക്കിഴങ്ങിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പായസം കുടിക്കുമ്പോൾ ഒരിക്കലും ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവർ നമുക്ക് പായസത്തിൽ തോന്നില്ല, ഒരു വേറൊരു ഫ്ലേവറാണ് അതിന് വരിക. എന്നിട്ട് ഈ സമയം തന്നെ എന്തെങ്കിലും വലിയ പീസ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഉടച്ചു ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ കാരമല് മുഴുവൻ ഈ ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്ത് അതൊരു മാസ് പോലെ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു 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 കട്ട പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാല്, ഞാനിവിടെ ഒരു 1.5 liter പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 kilo ഉരുളക്കിഴങ്ങിന് 1.5 liter പാല്. എന്നിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അതിനെ ആ കട്ടയെല്ലാം ഉടച്ച് നമുക്കൊന്ന് പായസം പോലെ ആക്കിയെടുക്കാം. അപ്പോൾ മൊത്തം 1.5 liter പാലും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ഈ പാല് തന്നെ മതി. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും പാലും പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, അപ്പോൾ മൊത്തം ഞാൻ ഏകദേശം ഒരു 4 nulls ഏലക്കപ്പൊടിയാണ് ചേർത്തത്. എന്നിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് 1 nulls ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ആകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് കുറുകി കിട്ടും. എന്നിട്ട് അത് തീ താഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇത് ഒരു സ്പെഷ്യൽ പായസമാണ്, വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കും. ആർക്കും തന്നെ പെട്ടെന്ന് ഇത് ഉരുളക്കിഴങ്ങ് പായസമാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയ ഒരു പായസമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്.